സർദാർ ഗ്രാമീണ വായനശാലയുടെ പുതുതായി നിർമ്മിച്ച ഹാൾ സമർപ്പിച്ചു. ഇ ടി ടൈസൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 15 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഹാൾ പണി തീർത്തത്. ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ കാർഷിക സംസ്കാരവും അതിനോടൊപ്പം തന്നെ കലാസാഹിത്യ പ്രവർത്തനങ്ങളും നന്നായി വേരോട്ടമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഇടത്തിൽ. ഞാനിവിടെ ആദ്യം വരുന്ന ഇവിടെ സാക്ഷരതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അന്ന് നമ്മുടെ സതീഷിന്റെ അമ്മ ശ്രീമതി കാളിക്കുട്ടി എന്ന് പറയുന്ന അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതിനുശേഷമാണെങ്കിൽ ത്രേസ്യമ്മ ലോനപ്പൻ, അതുപോലെ ജ്യോതിപ്രകാശിന്റെ അച്ഛൻ പി കെ കുമാരേട്ടൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. എനിക്കൊന്ന് 90 കാലങ്ങളിലൊക്കെ ആയിരിക്കാൻ വഴിയതുണ്ട്. അന്ന് വരുമ്പോഴും ഇവിടെ വൈകിട്ട് ഉള്ള സമയത്ത് വരുമ്പോൾ എനിക്ക് തോന്നുമ്പോൾ മിക്കവാറും വെള്ളം കയറിയ സമയത്താണെങ്കിൽ ഈ വീടിന്റെ തവളരെയും ശബ്ദവും അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ലൈറ്റും ഒക്കെ കണ്ട് മനസ്സിലിങ്ങനെ മറക്കാത്ത പോലത്തെ ഒരു ചിത്രമുള്ള പ്രദേശമാണ്. ഇപ്പോഴും എത്രയോ ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങളുള്ള ഏക പ്രദേശവും നമ്മുടെ ഇടത്തിരുത്തിയാണ്. ഞങ്ങളുടെ മനസ്സിൽ നമ്മുടെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, നാടിന്റെ വികസനം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ വികസനത്തിൽ ഒരു നാടിന്റെ മാറ്റം ഉണ്ടാകുമ്പോൾ അതെല്ലാ രംഗത്തും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ചിലപ്പോൾ ചില ആളുകളൊക്കെ സസ്റ്റൈനബിൾ, സ്ഥിരമായി അസ്ഥായിയായി വികസനം എന്നൊക്കെ പറയുന്ന ഭാഷ ഞങ്ങൾ വേറെ രീതിയിൽ പറയുന്നു മാത്രം. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി മുഖ്യാതിഥിയായി. സർദാർ ഗോപാലകൃഷ്ണൻ ആദ്യത്തെ റിപ്പബ്ലിക് ദിനത്തിലെ രക്തസാക്ഷി, 1950 ജനുവരി 26 വലപ്പാട് പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ ചോരയായി അവസാനിച്ച മഹാനായ പോരാളിയുടെ ഓർമ്മയിൽ കേരളത്തിൽ ഒരേ ഒരു വായനശാല പ്രവർത്തിക്കുന്നു എന്ന അറിവ് തന്നെയാണ് ഇതിൽ പങ്കാളിയാവണം എന്നാഗ്രഹിച്ചത്. കാരണം എല്ലാ കാലത്തും ചരിത്രമാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിക. അത് ചരിത്രവൽക്കരിക്കുക, വീണ്ടും വീണ്ടും ചരിത്രവൽക്കരിക്കുക എന്ന മഹത്തായ ആശയത്തിന്റെ ജീവിതത്തെ അപ്പാടെ അങ്ങനെയാണ്. ഈ നിമിഷം കഴിയുന്നതോടെ ഈ ഫ്രെയിം പോലും ചരിത്രമായി തീരുകയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഇവിടെ ഓർമ്മിപ്പിക്കേണ്ടായി. 2017 ഏപ്രിൽ 20 ഇതിന്റെ താഴെയുള്ള കെട്ടിടം അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ്, വാർഡ് മെമ്പർ സജീഷ് സത്യൻ, എടത്തിരുത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പ്രശോഭിതൻ മുനപ്പിൽ, സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം പി എൻ ദേവി പ്രസാദ്, വായനശാല പ്രസിഡന്റ് പി സി ബാലൻ, സെക്രട്ടറി ജോഷി പുത്തൂർ, എ വി സതീഷ്, ടി എൻ തിലകൻ, കെ ജി സുഖദേവ്, കെ ആർ ഹരി എന്നിവർ സംസാരിച്ചു. ചൂടുകൂടിയോ? എന്നാൽ ഇനി കൂളാകാം, അതും ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ. മാർവൽ ഏജൻസി സൗദരിപ്പിക്കുന്നു സമ്മർ കൂൾ സെയിൽ. എല്ലാ ബ്രാൻഡഡ് എസികളും അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ വെറും 1 രൂപ കൊടുത്ത് എസി സ്വന്തമാക്കാൻ അവസരം. മെഗാ നറുക്കെടുപ്പിലൂടെ 2 പേർക്ക് വിദേശയാത്രയ്ക്ക് അവസരം. എല്ലാ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ സ്മാർട്ട് വാച്ച് സമ്മാനം. പലിശരഹിത വായ്പയോടൊപ്പം എക്സ്ചേഞ്ച് സൗകര്യവും. മാർവൽ ഏജൻസീസ്, ഇരിഞ്ഞാലക്കുട. ചിട്ടയായ അധ്യാപനത്തോടൊപ്പം ആധുനിക സജ്ജീകരണങ്ങളുമായി ന്യൂട്ടൺസ് ലേണിംഗ് ഹബ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾക്കൊപ്പം മോക്ക് ടെസ്റ്റ്, റിവിഷൻസ്, സ്റ്റഡി മെറ്റീരിയൽസ് എന്നിവയിലൂടെ ചിട്ടയായ പരിശീലനം. 5 മുതൽ 10 വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ ട്യൂഷൻ ബാച്ചുകൾ, +1+2 സയൻസ് ആൻഡ് കോമേഴ്സ് ട്യൂഷൻ, +1+2 സി ബി എസ് ഇ സയൻസ് ബാച്ചുകൾ. വിദ്യാഭ്യാസത്തോടൊപ്പം ന്യൂട്ടൺസ് ഡേ, സ്പോർട്സ് ഡേ, ഫെസ്റ്റിവൽസ്, സയൻസ് ആൻഡ് ആർട്ട് എക്സ്പോ തുടങ്ങി വിവിധങ്ങളായ വിജ്ഞാന ആഘോഷ പരിപാടികളും. ന്യൂട്ടൺസ് ലേണിംഗ് ഹബ്, തൃപ്രയാർ ആൻഡ് ചന്ദ്രാപിന്നി. 2023-24 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 10th സി ബി എസ്ഇ, 12th സി ബി എസ്ഇ ക്ലാസുകൾ March 1 മുതലും 10th സ്റ്റേറ്റ്, 8th, 9th വെക്കേഷൻ ക്ലാസുകൾ April 1 ആരംഭിക്കുന്നു.